ഭാഷയെ വേറിട്ട് നിർത്തുന്നതിൽ വ്യത്യസ്തമായ തലക്കെട്ടുകൾക്കും പങ്കുണ്ട്. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും മായാനദി മഹേഷിന്റെ പ്രതികാരം എന്നീ ചിത്രങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ഈ സിനിമകൾ എന്നും മലയാളികൾ ഓർത്തിരിക്കുന്നവയുമാണ്. ഇത്തരത്തിൽ നിരവധി ചിത്രങ്ങളാണ് ഈ മെയ് മാസത്തിൽ പുറത്തിറങ്ങാൻ കാത്തിരിക്കുന്നത്. മെയ് 1-നാണ് മമ്മൂട്ടി ചിത്രം CBI 5 തിയേറ്ററിൽ എത്തിയത്. പ്രേക്ഷകരുടെ ഏറെ കാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടാണ് ചിത്രം റിലീസായത്. ജഗതി ശ്രീകുമാറിന്റെ തിരിച്ചുവരവും ചിത്രത്തെ വ്യത്യസ്തമാക്കുന്നുണ്ട്. വെയിൽ ചിത്രത്തിന് ശേഷം ഷെയ്ൻ നിഗമിന്റെ വരാനിരിക്കുന്ന ചിത്രമാണ് ബർമൂഡ. TK രാജീവ് കുമാറാണ് സംവിധാനം. കശ്മീരിയായ ഷെയ്ലി കൃഷ്ണയാണ് നായിക. വിനയ് ഫോർട്ട്, ഹരീഷ് കണാരൻ, സൈജു കുറുപ്പ്, മണിയൻ പിള്ള രാജു, നിരഞ്ജന അനൂപ് എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. 24 ഫ്രെയിംസിന്റെ ബാനറിൽ സൂരജ് CK, ബിജു CJ, ബാദുഷ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. May 6 ചിത്രം റിലീസ് ചെയ്യും. സുരേഷ് ഗോപിയുടേതായി ആരാധകർ കാത്തിരിക്കുന്ന ചിത്രമാണ് പാപ്പൻ. ജോഷിയാണ് പാപ്പൻ സംവിധാനം ചെയ്യുന്നത്. സുരേഷ് ഗോപി ചിത്രത്തിന്റെ ഫോട്ടോകൾ ഓൺലൈനിൽ തരംഗമായിരുന്നു. എബ്രഹാം മാത്യു മാത്തൻ എന്നാണ് സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തിന്റെ പേര്. പാപ്പൻ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇതൊരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ ആണെന്ന് വ്യക്തമാക്കുന്നു. തിയേറ്ററുകളിൽ ആവേശമുണ്ടാക്കാൻ സാധ്യതയുള്ള ചിത്രമാണെന്നാണ് ട്രെയിലർ നൽകുന്ന പ്രതീക്ഷ. ചിത്രം May 12 തിയേറ്ററുകളിൽ എത്തുക. May 13 പുറത്തിറങ്ങുന്ന ചിത്രങ്ങളാണ് ജിന്ന്, പുഴു, പത്താം വളവ്, മേരി ആവാ സുനു, ജോ ആൻഡ് ജോ എന്നിവ. മമ്മൂട്ടി ചിത്രം പുഴുവിന്റെ ട്രെയിലർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മമ്മൂട്ടിയും പാർവതി തിരുവോത്തും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും പുഴുവിനുണ്ട്. നവാഗതയായ രത്തീന ഷർഷാദാണ് ചിത്രത്തിന്റെ സംവിധായിക. ഹർഷദ്, ഷറഫു, സുഹാസ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയത്. ദുൽഖർ സൽമാന്റെ വേഫേ ഫിലിംസും ജോർജിന്റെ സെല്ലുലോയിഡ് പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം. സൗബിൻ ഷാഹിർ, നിമിഷ സജയൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രമാണ് ജിന്ന. സിദ്ധാർത്ഥ് ഭരതനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഹാസ്യ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രം ഡിഫോർഡ് എന്റർടൈൻമെന്റ്സ് ആണ് നിർമ്മിക്കുന്നത്. സുരാജ് വെഞ്ഞാറമൂട്, ഇന്ദ്രജിത്ത് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി M. പത്മകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പത്താം വളവ്. നേരത്തെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ട്രെയിലറിന് മികച്ച പ്രതികരണം ലഭിച്ചിരുന്നു. പ്രേക്ഷകരെ ആകാംക്ഷാഭരിതരാക്കുന്ന നിരവധി മുഹൂർത്തങ്ങൾ ഉൾക്കൊള്ളിച്ച ട്രെയിലറിലെ ഇന്ദ്രജിത്ത്, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരുടെ പ്രകടനം സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം അജ്മൽ അമീർ മലയാളത്തിലേക്ക് എത്തുന്ന സിനിമ കൂടിയാണിത്. ജയസൂര്യ, മഞ്ജു വാര്യർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി പ്രജേഷ് സെൻജി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മേരി ആവാ സുനു. ഒരു റേഡിയോ ജോക്കിയുടെ കഥയാണ് ചിത്രം പറയുന്നത്. ശിവദയാണ് ചിത്രത്തിലെ മറ്റൊരു നായിക. റേഡിയോ ജോക്കിയുടെ വേഷത്തിലാണ് ജയസൂര്യ ചിത്രത്തിലെത്തുന്നത്. ഡോക്ടറുടെ കഥാപാത്രത്തെയാണ് മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്നത്. ശിവദയും ഷാജി കൈലാസും അതിഥി വേഷത്തിലും എത്തുന്നുണ്ട്. തിരുവനന്തപുരത്തായിരുന്നു ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ. ജോണി ആന്റണി, സുധീർ കരമന തുടങ്ങിയവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അരുൺ ഡി ജോസ് കഥയെഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ജോ ആൻഡ് ജോ. മാത്യു, നിഖില വിമൽ, നസ്ലിൻ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇമാജിൻ സിനിമാസ്, സിഗ്നേച്ചർ സ്റ്റുഡിയോ എന്നീ ബാനറുകളിലാണ് ചിത്രത്തിന്റെ നിർമ്മാണം. May 20 പുറത്തിറങ്ങുന്ന ചിത്രങ്ങളാണ് സൗദി വെള്ളയ്ക്ക, കീടം, ഉടൽ എന്നിവ. ഉർവശി തിയേറ്റേഴ്സിന്റെ ബാനറിൽ തരുൺ മൂർത്തി സംവിധാനം ചെയ്ത ചിത്രമാണ് സൗദി വെള്ളയ്ക്ക. ദേവി വർമ്മ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രത്തിൽ ലുക്മാൻ അവറാൻ, വിൻസ് എലൂഷ്യസ്, ബിനു പപ്പു, ഗോകുലൻ, ശൃന്ദ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ശരൺ വീലായുധൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് ഹരീന്ദ്രനും എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷൻ സംഗീത് സേനനുമാണ്. ഖോഖോ എന്ന സിനിമയ്ക്ക് ശേഷം രജിഷ വിജയൻ, രാഹുൽ റിജി നായർ ടീം ഒന്നിക്കുന്ന പുതിയ ചിത്രമാണ് കീടം. ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ അണിയറക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. May 20 കീടം തിയേറ്ററുകളിൽ എത്തുക. ഒരു ത്രില്ലർ ചിത്രമായ കീടത്തിൽ രജിഷ വിജയനൊപ്പം ശ്രീനിവാസൻ, വിജയ് ബാബു എന്നിവർ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. സിജു വിൽസനെ നായകനാക്കി നവാഗതനായ ജിജോ ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വരയൻ. സത്യം സിനിമാസിന്റെ ബാനറിൽ AG പ്രേമചന്ദ്രൻ നിർമ്മിക്കുന്ന ഈ കുടുംബ ചിത്രം ഹാസ്യത്തിനും ആക്ഷൻ രംഗങ്ങൾക്കും പ്രാധാന്യം നൽകുന്നതാണ്. ലിയോണ ലിഷോയ്, മണിയൻ പിള്ള രാജു, ജോയ് മാത്യു, വിജയരാഘവൻ, ബിന്ദു പണിക്കർ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന അഭിനേതാക്കൾ. May 20 പുറത്തിറങ്ങാനിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് ഉടൽ.
മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരു വ്യത്യസ്ത അനുഭവമായിരിക്കും ഇന്ദ്രൻസ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഉടൽ എന്ന ചിത്രം. ധ്യാൻ ശ്രീനിവാസൻ, ദുർഗാ കൃഷ്ണ, ജൂഡ് ആന്റണി ജോസഫ് എന്നിവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച രതീഷ് രഘുനന്ദനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇന്ദ്രൻസിന്റെ വേറിട്ട മേക്ക് ഓവറും ഗംഭീര പ്രകടനവുമാണ് ചിത്രത്തെ വ്യത്യസ്തമാക്കുന്നത്. May 27 റിലീസ് പ്രഖ്യാപിച്ച സിനിമകളാണ് കുറ്റവും ശിക്ഷയും, ജോൺ ലൂഥർ എന്നിവ. രാജീവ് രവിയും ആസിഫ് അലിയും ആദ്യമായി ഒന്നിക്കുന്ന പോലീസ് ത്രില്ലർ ചിത്രമാണ് കുറ്റവും ശിക്ഷയും. സണ്ണി വെയിൻ, അലൻ സിയർ, ഷറഫുദ്ദീൻ, സെന്തിൽ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ. കേരളം, രാജസ്ഥാൻ എന്നിവിടങ്ങളാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനുകൾ. ഫിലിം റോൾ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അരുൺകുമാർ VR ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ജയസൂര്യയെ നായകനാക്കി അഭിജിത്ത് ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ജോൺ ലൂഥർ. അലോൻസ ഫിലിംസിന്റെ ബാനറിൽ തോമസ് P. Matthew ആണ് ചിത്രം നിർമ്മിക്കുന്നത്. പ്രവീൺ പ്രഭാകർ എഡിറ്റിംഗും ഷാൻ റഹ്മാൻ സംഗീതവും നിർവഹിക്കുന്നു.